ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനത്തിൻ്റെ 26-ാമത്തെ ദിവസം പഠിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നമ്മളെ നോക്കി ചിലർ പറയില്ലേ, നീ പരാജയപ്പെടുകയുള്ളൂ, നീ ശരിയാവത്തില്ല, നീ എന്ത് ചെയ്താലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ക് കേട്ട് മുരടിച്ച മനസ്സുമായി നിൽക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ പ്രാർത്ഥന പറയാറുണ്ട്, എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എന്നോട് ഇങ്ങനെ മുരടിപ്പിക്കുന്ന, തളർത്തുന്ന, നിരാശപ്പെടുത്തുന്ന വാക്കേ പറയുള്ളൂ എന്ന് പറയും. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ശരിയാവത്തില്ല, നന്നായി വരാൻ സാധ്യതയില്ല, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, തളർത്തുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ സമയത്ത് മനസ്സ് തകർന്നു പോകാതിരിക്കാൻ ഈ വചനം നിങ്ങൾ പഠിക്കണം. സഫാനിയ പ്രവാചകന്റെ പുസ്തകം 3:17 വാക്യം നല്ല വചനമാണ്. അതിങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ നിന്റെ മധ്യയുണ്ട്. സഫാനിയ 3:17 നമ്മളെ തളർത്തുന്ന ഒരു വാക്ക് നമ്മളൊരാൾ പറഞ്ഞാൽ അന്നേരെ പറയണം, സഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ വേണേ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ആ വചനം നിന്റെ എന്നുള്ളത് എൻ്റെ എന്നാക്കി പറയണം. എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ മധ്യയുണ്ട്. സഫാനിയ 3:17 ഇത് ഈ വാക്ക് പറയുമ്പം ഈ പറയുന്ന ആളുകളുടെ നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ വിഷമിപ്പിക്കുന്ന ആ ഒരു പവർ നമ്മളിൽ ഭരണം നടത്തില്ല. എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ മധ്യമുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഈ വാക്ക് നമ്മുടെ ജീവിതത്തെ ആ പ്രതിസന്ധിയിൽ അതിൻ്റെ മുകളിൽ കയറാൻ, അതിനെ അതിജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തും. ഒത്തിരി പേര് നമ്മളെ വിഷമിപ്പിക്കുന്ന വാക്ക് പറയില്ലേ, അപ്പോഴെല്ലാം നമ്മൾ ഉറക്കെ പറഞ്ഞില്ലേ, മനസ്സിൽ പറയണം, എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ കൂടെ ഉണ്ട്. ഈ വചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയ്ക്കണമേ. സഫാനിയ 3:17 അനുഗ്രഹവും ശക്തിയും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.